എനിക്കും സുഖാണ്. പിന്നെ അതിന്റെ വീടിനും സുഖാണ്. ഏ വീടോ കൊട്ടാരത്തിന് സുഖാണ്. അതാ എന്താന്ന് അറിയണ്ടേ? അത് എനിക്ക് നിങ്ങൾക്കറിയാം. പിന്നെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അത് എന്ന് വെച്ചാൽ ഇക്കാക്ക് എനിക്കൊരു ചക്ര ഷൂ വാങ്ങിച്ചു തന്നത്. അതെനിക്ക് ചക്ര ഷൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ചക്ര ഷൂ വാങ്ങിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചക്ര ഷൂ എന്ന് വെച്ചാൽ പീതോട് സാധ അത് വാങ്ങിച്ചാൽ ലേറ്റ് എത്തൂല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചക്ര ഷൂ ലേറ്റ് കത്താതെ വേറെ ഉണ്ടോ? ലേറ്റ് കത്തുന്നതല്ല, ലേറ്റ് കിട്ടുന്നു, ലേറ്റ് കത്താത്ത എല്ലാം ഉള്ളൂ. അപ്പൊ ചിലത് ലേറ്റ് കത്തും, ചിലത് ലേറ്റ് കത്തൂല. അങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ ചക്ര ഷൂവിന് ഉണ്ടാവുക. നിങ്ങൾക്ക് കൊട്ടാരത്തിന്റെ വീഡിയോ അറിയാലോ, അതാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ. വേറെ ഒരു കഥയിലേക്ക് പോയി പോയി. കൊട്ടാരം എന്ന് വെച്ചാൽ ഒരു കൊട്ടാരം, ശരിക്കും ഒരു കൊട്ടാരമായിരി തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കൊട്ടാരം തന്നെ. കൊട്ടാരത്തിന്റെ ഉള്ളിൽ മേക്കപ്പ് സെറ്റ് ഒക്കെ ഉണ്ടോന്നൊക്കെ അറിയണ്ടേ? എനിക്കൊരു ഗിഫ്റ്റ് രണ്ടര കിട്ടിയിട്ട് എനിക്ക് രണ്ടര കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ചെറിയ കുഞ്ഞു കുട്ടിയല്ല. അപ്പൊ രണ്ടെണ്ണം കിട്ടിയപ്പോഴാണ് എനിക്കൊരു ഇത്രയൊരു എനർജി വന്നതെന്ന് എനിക്കൊരു ഹാപ്പിനെസ്. അതൊരു എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്, എൻ്റെ ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് എല്ലാം അതിൻ്റെ ബോർഡിലൊക്കെ ചെയ്യാം. അതിന്റെ ബോർഡിൽ നോക്കിയിട്ട് വേണേ ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിലോ നമ്മൾ തന്നെ സ്വന്തം എന്റെ ഉപ്പമാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പമാരൊക്കെ ചെയ്തരാന്ന് വെച്ചാല് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് ഈസി അല്ല, എന്റെ ഇപ്പൊ ചെയ്തന്നിട്ടാണ് ഞാൻ കുറച്ചും കൂടി പഠിച്ചത്. അല്ലാതെ ഞാൻ പഠിക്കില്ല. ഇപ്പൊ ഞാൻ സ്വന്തക്കായിട്ട് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതിലാണ് ഇത്തോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മേക്കപ്പ് സെറ്റ് എന്ന് വെച്ചാല്. ഇതല്ല മേക്കപ്പ്, കണ്ണാടിയാണിത്. കണ്ണാടി ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കൊട്ടാരം കണ്ടാൽ, അതിന്റെ സെറ്റിനൊക്കെ കണ്ടാൽ ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതേമാതിരിത്തൊക്കെയാണ് ഇതുണ്ടാവുക, കൊട്ടാരം ഉണ്ടാവുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയും പോയപ്പോ. ഇത് സെറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല, ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സെറ്റിംഗ് സാധനം കാണിച്ചു കൊടുത്തത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് മുമ്പ്, ഇതിപ്പോ അതിന്റെ മുമ്പ് അങ്ങനല്ലേ. അപ്പോ ഇതിന്റെ മുമ്പും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ നമ്മള് ടാബിളുമായിട്ടുള്ളത് ഇതാണ് കേട്ടോ. ടാബിളുമ സെറ്റ് ചെയ്യാനാണ് ഈ തീപ്പിക്ക്. അപ്പൊ ഇനി നമുക്ക് കൊട്ടാരം നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊട്ടാരം ഈ വെയിറ്റ് ഒന്നും ഇല്ല, അവിടെ ഞാൻ പെട്ടെന്ന് സൂതറിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇതാണ് ബാൽക്കണി കണ്ടോ, ഇതാണ് ഡോറ്, രണ്ട് ഡോറുണ്ട്. ഇതാണ് ഞാൻ പറയ സാധനം കണ്ടോ. ആ രാത്രി ലൈറ്റ് കാണുള്ളൂ കേട്ടോ, ഇപ്പൊ സൗണ്ട് ഉണ്ടാവുള്ളു. ചെറിയ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടാവും, തനിയെ ഓഫ് ആയിക്കോളൂ. ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഇത് ഉണ്ടാവും കേട്ടോ, ഈ സാധനം ഇങ്ങനെ. ഇതൊക്കെ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവുക, ഇതിങ്ങനെ ഇങ്ങനെ തുറന്നാൽ മതി. ഇത് അടിക്കും ചെയ്യാം, ഇങ്ങനെ അടിക്കും ചെയ്യാം. ഓക്കെ, ഇത് പിന്നെ ഇല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ സോഫ എടുക്കാൻ മറന്നു. ഇതാണ് ഒരു സോഫ. ഇവിടെ അൽമാറുണ്ട്. ഇവിടെ ഒരു ഇത് ശരിക്കും ഉണ്ടായതല്ല, നമ്മള് ഒട്ടിച്ച് വെച്ചതാണ്. ഇതൊരു ക്ലോക്കാണ് കേട്ടോ, ഇത് അതിൽ കാണിക്കുന്നില്ല, പക്ഷെ നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്ത്. ഇതൊരു സോഫ, സോഫ കേട്ടോ. ഇതൊരു നമ്മൾ സ്റ്റിക്കർ കൊണ്ട് ഉണ്ടാക്കിയൊരു സോഫയാണ്. ഇതൊരു വെടിക്കുള്ളമാരോ, അതാണ് ഇത്. ബടന്മാരാണ്. ഇനി ഇവിടെ ഒരു കുറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഉള്ളമാര് കേട്ടോ. പിന്നെ ഇത് മേക്കപ്പ് സെറ്റിന്റെ സ്റ്റൂളാണ് കേട്ടോ, ഇങ്ങനെ നീക്കുന്ന സ്റ്റൂളാണ്. ഇത്ര കുഞ്ഞു സാധനങ്ങളാണ് ഇത്രയുള്ളത്. ഇത്ര കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് ഞാൻ കളിക്കുന്നത്. അതൊക്കെ എടുത്തൊക്കെ നല്ല പാടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ നമുക്ക് എല്ലാ സെറ്റും ഇതിൽ നിന്ന് തന്നെ കിട്ടും ഒഴിവാക്കലത്. ഏത് കുട്ടികളായാലും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കണേ, കളിക്കാൻ വരുമ്പോഴും
ഇതിന്റെ സാധനങ്ങളൊന്നും പോക്കരുത്. അതേമാതിരി നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അത് തന്നെ പറയാം. എന്നാ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളാവും, പിന്നെ തെറ്റ് തന്നെ മാറും. നിങ്ങൾക്ക് ആരെങ്കിലും തെറ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറയണേ. ഇതിലെ മെയിനായിട്ട് ഉള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയത്, ഇത്ര സാധനങ്ങളല്ലേ, കുറെ സാധനങ്ങൾ ഉണ്ട്, അപ്പൊ നമുക്ക് അത് എടുക്കാം. ഇതാണ് സാധനങ്ങൾ. അപ്പൊ ഇതാണ് ടേബിള് കിട്ടോ. അപ്പൊ ടേബിളിന്റെ രണ്ട് കാലും ടേബിളേക്ക് എടുത്തിരിക്കാം. രണ്ട് പണിയാണ് കേട്ടോ, നല്ല പണി ചെയ്യാന്. മാറിപ്പോകരുത് ഈ കാല ഏതാന്ന്. നല്ലോണം ഈ ഫിറ്റിംഗ് ഒക്കെ ഞാൻ ബോർഡിൽ നോക്കിയിട്ടാണ് ചെയ്യുക. ഇതിലും നോക്കിയിട്ടാണ് ഈ കാലൊക്കെ വെക്കട്ടോ, അല്ലാതെ എനിക്ക് വെക്കാൻ കഴിയൂല. ശരിക്കും വെച്ചാല് ഈ ഇതിന് ഒരു ഉൽപ്പന്നം എന്ന് വെച്ചാല് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്, എന്റെ കിൻഡർ ജോയിന് കിട്ടിയതാണ് ഈ സാധനം. എനിക്ക് നല്ല ഇഷ്ടമാണ് കിൻഡർ ജോയ് കേട്ടോ. ഇതൊക്കെ നല്ല രസമല്ലേ ഇതിനെ കാണാൻ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിന്നുള്ളു ഇതിനെ. ആ ഇനി ഇങ്ങോട്ട് കാണിച്ചു ക്യാമറമാൻ. അങ്ങനെ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാന് കസാലയാണ്. കസാല എവിടാന്ന് വെച്ചാൽ ഞാൻ ഇത് വളഞ്ഞു പോയാൽ ഞാൻ ഇനി ദേഷ്യം പിടിച്ച് കയറിയോ. ഞങ്ങൾക്ക് പെട്ടെന്ന് വെക്കട്ടോ. ഓക്കെ, ഇതെന്താ വീണോണ്, ഇതൊരു വീണോണ്, ഒരു മനുഷ്യന്റെ മൈഡിയാണ് ഇത്. കാരണം എന്ന് വെച്ചാലേ ഈ അൽമാര ഇവിടെ വെക്കുക, ഞാൻ അപ്പൊ വെക്കുമ്പോ ഇത് എന്റെ കൈ തട്ടിയാ മതി, അപ്പൊ വീട് ഇത് കൊള്ളാവും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. ഇത് ശരിക്കേ ഞാൻ ഇവിടെ തൂക്കിടുക, ഇങ്ങനെ തൂക്കിടുക, അല്ലാതെ ഇങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പൊ അത് വീടും ഇത് കണ്ടാ ബാക്കോട്ടായി പോള്. അത് ക്യാമറയിലാണെ കൊണ്ട് കാണൂല, അതാണ് ഇതാ വീണു. ഞാൻ പറഞ്ഞപ്പോ അത് വീണു പോയി, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോ വെക്കല് ഞാന്. പക്ഷെ എന്റെ വീട്ടിലുള്ള മാതിരി ഞാൻ ടേബിള് വെക്കും. പക്ഷെ എനിക്ക് അടുപ്പിച്ച് വെക്കുമ്പോ അത് തട്ടി 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 ഇവിടേക്ക് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഇവിടെ കേട്ടോ ഇത് കട്ടിലാണ്, വലിയ കട്ടിലാണ്, ഇത് ബിഗ് കട്ടിലാണ്. ബിഗ് എന്ന് വെച്ചാൽ വലുതാണ് കേട്ടോ. അപ്പൊ ഈ കട്ടില് ഇതെന്താന്ന് വെച്ചാല് ഇത് തൽക്കനിയാണ്, ഇതെന്താ വെച്ചാല് പുതുപ്പാണ്, ഇതൊന്ന് റിപ്പയർ ചെയ്യരുത്. അപ്പൊ ഇതിന്റെ അടുത്ത് ഈ അൽമാറിന്റെ മാച്ചിങ് ആയിട്ട് കളറ്. അപ്പൊ ഇതിന്റെ അടുത്ത് അൽമാറിന്റെ അടുത്ത് വെക്കാനുള്ളതാണ് ഈ മേക്കപ്പ് കണ്ണാടി. ഓക്കെ, ഇതൊന്ന് കുറച്ച് തുറന്ന് വെക്കട്ടോ. ഇത് ബാൽക്കണിയാണ്, ഞാൻ പറഞ്ഞില്ലേ ബാൽക്കണി, ഇതാണ് നമ്മളെ കിച്ചണോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തട്ടി വീണു. കട്ടിലിന്റെ ഏത് കുട്ടീൻ്റെ ആണെന്ന് വെച്ചാല് ഈ ഒരു കുട്ടീൻ്റെ ആണ്, രാജ്ഞി എന്നും വേണി പറയതിന്. അപ്പൊ ഇവരെ രണ്ടാളുടുമാണ് ഈ കട്ടില്. അപ്പൊ ഈ കട്ടിലോ ഈ കുട്ടികളുടെ, ഈ രണ്ട് കുട്ടികളുടെ, ഈ രണ്ട് കുട്ടികളുടെയാണ്. പിന്നെ പൂച്ചക്കുട്ടിയും കൂടി ഉണ്ട്, അതിൻ്റെ കൂടിയാണ് ഇത് ഈ കട്ടില്. അപ്പൊ അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നമ്മളെ ഈ ബാത്റൂമിലേക്ക് എന്തൊക്കെ വേണേന്ന് അറിയാലോ. ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോസറ്റ് തുറക്കുന്ന ക്ലോസറ്റാണ്. ഇവിടെ ഒരു ഓട്ടർ ഉണ്ട്, ടാറ്റാ. അതൊക്കെ ഇതിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഇതാണ് നമ്മളെ ബാത്ത് കേട്ടോ, ബാത്ത് ടബ് ആണ്. പിന്നെ ഇതൊരു കസാല, ഇവിടെ കൊടുക്കാനുള്ളതാണ്. ഇത് നേരത്തെ കണ്ടല്ലോ, ഇതൊരു ഇത് കിച്ചണിലുണ്ടാവില്ല, ഒരു പൈപ്പ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഇത് ഇതുണ്ട്, ഒരു ഇതുണ്ട്, ഒരു ഗ്ലാസ് വൈറ്റ് ഒരു സാധനമാണ് ഇത്. അതെനിക്ക് എന്താന്ന് പോലും അറിയില്ല. ഇതൊരു തീ മതി, തീയുള്ള ഒരു സാധനം ഉണ്ടല്ലോ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട്. ഫാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ആക്കിയതാ. പിന്നെന്ന് വെച്ചാല് ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അയ്യാ ഇത് വീണു അല്ലോ. ഇത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സോഫയാണ്, ഇത് ഇവിടെ കൊടുക്കേണ്ടത്. ആ ഓക്കെ, ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കിച്ചൺ കൂടി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവിടെ അടുപ്പുണ്ടാവും, ഇവിടെ ഒരു സ്പൂണും കാര്യങ്ങളും വെക്കണത്, ഇവിടെ ഒരു കുറെ പാത്രങ്ങൾ വെക്കണത്. ഇതെന്താണെന്ന് പോലും അറിയില്ല, ഇതൊരു വെറുതെ ഒരു സാധനം അതന്നെ. ഇതൊരു പിസ്സ മാതിരി എന്തോ സാധനം ഉണ്ട്. അപ്പൊ
പറ്റും, കിടപ്പിക്കാൻ പറ്റും, ആ കുട്ടിക്കും എടുക്കാൻ പറ്റും. വാഷിംഗ് മെഷീനിൽ വെള്ളം വരില്ല, അത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ കൊടുക്കുക, പക്ഷെ ശരിക്കത്തെ ഫുഡല്ലേ കൊടുക്കുന്നത്, കളിക്കുന്നേത്തെ ഫുഡ്. ഒരാളെ ഇരുത്തിയിട്ടുണ്ട്, ഇതാ ഇങ്ങനെയാ കേട്ടോ, വേണമെങ്കിൽ ഇങ്ങനെയാക്കാം, കയ്യും ഇങ്ങനെ ആക്കാം, പിന്നെ ഇങ്ങനെ ആക്കുക, കൈ ഇത് മുഖം വേണേ തിരിച്ചും കളിച്ചും, പക്ഷെ റിപ്പയറായ എഴുതുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇരുത്താം. ഇനി കുട്ടികളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വെക്കാം. എവിടെ അപ്പോൾ വെക്കേണ്ടി? ആ ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റായി. പിന്നെ എല്ലാവർക്കും അറിയാലോ എൻ്റെ വീഡിയോ എങ്ങനെ തന്നെയാണെന്ന്, ഇങ്ങനെ തന്നെയാണ്. ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഫസ്റ്റിൽ പറയാൻ വിചാരിച്ചതാണ്, പക്ഷെ അത് മറന്നു. ഞാനും മാറിയിട്ടൊന്നുമില്ല, പക്ഷെ ഇവനും മാറിയിട്ടില്ല, ഞാനും മാറിയിട്ടില്ല, ഈ കൊട്ടാരും മാറിയിട്ടില്ല, മുഴുവൻ സാറും മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നാളത്തെ എപ്പിസോഡ് കാണാം, അതായിരിക്കും. ബൈ.